عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. فلما قضينا عليه الموت ما دلهم على موته إلا دابة الأرض تأكل من سأته فلما خر تبينت الجن أن لو كانوا يعلمون الغيب ما لبثوا في العذاب المهين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അള്ളാ ഇന്നത്തെ വിവരണത്തോടുകൂടി ആ മഹാനായ പ്രവാചകന്റെ ചരിത്രം അവസാനിക്കുകയാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം പല രൂപത്തിലുള്ള പ്രത്യേകതകളും അതുപോലെ തന്നെ ബുദ്ധി സാമർത്ഥ്യവും കഴിവുകളുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിങ്കിൽ നിന്ന് മനുഷ്യന് ലഭിക്കുന്ന ഒരു മഹത്തായ അനുഗ്രഹമാണ് ബുദ്ധിശക്തി എന്ന് പറയുന്നത്. അത് അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് ധാരാളമായി നൽകുകയാണ്. അതിൽ മനുഷ്യന് പ്രത്യേകിച്ച് ഒരു കൈയും ഒരിടപെടലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇളം പ്രായക്കാരായ ചില ആളുകൾ വളരെ തഴക്കവും പഴക്കവുമൊക്കെ സിദ്ധിച്ചിട്ടുള്ള ആളുകളെ പോലും വെല്ലുന്ന നിലക്കുള്ള ചിന്താശക്തിയും അതുപോലെ തന്നെ ബുദ്ധിശക്തിയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയും ഒക്കെ ചിലപ്പോൾ കൈവരാറുണ്ട് അവർക്ക്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് നൽകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതവൻ കൊടുക്കുന്ന വലിയ നിഅമത്തും അനുഗ്രഹവുമാണ്. ഇതിനൊരു ഉദാഹരണമാണ് മഹാനായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. ഏതാനും സംഭവങ്ങൾ പരിശുദ്ധ ഖുർആൻ, ഒരു പ്രധാനപ്പെട്ട സംഭവം ഖുർആൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്ന മറ്റൊരു സംഭവവും ഈ രംഗത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബുദ്ധി സാമർത്ഥ്യവും ബുദ്ധി വൈഭവവും നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ലഭിച്ചതിന്റെ അടയാളങ്ങളാണ്. ഒരു സംഭവം പരിശുദ്ധ ഖുർആൻ പറയുന്നു, വദാവൂദ വ സുലൈമാൻ, സൂറത്ത് അംബിയായിലെ 78-79 ആയത്തുകളിലൂടെയായി അല്ലാഹു ആ കാര്യം പറയുന്നുണ്ട്. വദാവൂദ വ സുലൈമാൻ إذ يحكمان في الحرث إذ نفشت فيه غنم القوم وكنا لحكمهم شاهدين ففخمناها سليمان وكلا آتينا حكما وعلما وداود وسليمان ദാവൂദിനെയും സുലൈമാനെയും ഓർക്കുക എന്നർത്ഥം. ബാപ്പയെയും അതുപോലെ തന്നെ മകനായ സുലൈമാൻ നബി അലൈഹി സ്ലാമിന് രണ്ടാളെയും കുറിച്ച് അല്ലാഹു പറയാണ്, ഇത് യഹ്കുമാനി ഫിൽ ഹർസി, അവർ ഒരു വിളയുടെ കാര്യത്തിൽ രണ്ടാളും വിധി പറഞ്ഞു. ബാപ്പയും ഒരു വിധി പറഞ്ഞു, മകനും ഒരു വിധി പറഞ്ഞു. ഒരു വിളവിന്റെ കാര്യത്തിലാണ്, ഒരു കൃഷിയിടത്തിൽ എന്താണ് സംഭവിച്ചത്? ഇത് നഫശത് ഫീഹി ഗനമുൽ ഖൗം, ജനങ്ങളുടെ ആടുകൾ അതിൽ രാത്രി കടന്നു മേഞ്ഞു.
ഒരാളുടെ തോട്ടത്തിൽ, കൃഷിത്തോട്ടത്തിൽ മറ്റൊരാളുടെ ആടുകൾ രാത്രി സമയത്ത് കടന്ന് മേഞ്ഞ് അതിലുള്ള കൃഷിയൊക്കെ നശിപ്പിക്കുകയുണ്ടായി. ഇതാണ് ആ കാലത്ത് നടന്ന ഒരു സംഭവം. അങ്ങനെ അവർ രണ്ടാളും മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വിധി തേടി വരികയാണ്. ഇതിന് അങ്ങനെ ജനങ്ങളുടെ ആടുകൾ ഒരാളുടെ വിളയിൽ കയറിയിട്ട് രാത്രി കടന്ന് മേഞ്ഞപ്പോ ആ വിഷയത്തിൽ മഹാന്മാരായ രണ്ട് പ്രവാചകന്മാരും വിധി കൽപ്പിച്ച സന്ദർഭം നീ ഓർക്കുക. എന്നിട്ട് അല്ലാഹ് പറയണേ, അവരുടെ വിധി, അവർ രണ്ടാളും വിധി കൽപ്പിക്കുന്നതിന് ഷാഹിദീൻ, നാം സാക്ഷി നിൽക്കുകയും ചെയ്തിരുന്നു, സാക്ഷിയായിരുന്നു എന്ന് അല്ലാഹു തആല പറയാം. എന്നിട്ട് ആ വിധിയിൽ, രണ്ടാരുടെയും വിധിയിൽ എന്താണ് സംഭവിച്ചത്? എന്നിട്ട് സുലൈമാൻ നാം അത് യുക്തമായ നിലയിൽ ഗ്രഹിപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും, അഥവാ രണ്ട് നബിമാരും, നാം ന്യായവിധിയും വിജ്ഞാനവും ഒക്കെ നൽകിയിട്ടുള്ള നബിമാര് തന്നെയാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഏറ്റവും യുക്തിപൂർണമായ വിധി നാം ഗ്രഹിപ്പിച്ചതും മനസ്സിലാക്കി കൊടുത്തതും സുലൈമാനായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്താണ് ഇവിടെ സഹോദരന്മാരെ, ഇവിടെ നടന്ന വിധി എന്താണ്? പ്രശ്നം എന്താണ്? കേസ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കൂട്ടരുടെ ആടുകൾ രാത്രി മറ്റൊരു കൂട്ടരുടെ കൃഷിയിടത്തിൽ കയറി ആ കൃഷി ആകെ നശിപ്പിച്ചു. ഇത് സംബന്ധമായിട്ടുള്ള കേസിൽ വിധി പറയാനാ അവരെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ ബാപ്പയായ ദാവൂദ് നബി അലൈഹിസ്സലാം ഒരു വിധി പറഞ്ഞു, മകനായ സുലൈമാൻ നബി അലൈഹിസ്സലാമും ഒരു വിധി പറഞ്ഞു. എന്നാൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വിധിയായിരുന്നു കൂടുതൽ യുക്തമായത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്താണ് ദാവൂദ് നബി അലൈഹിസ്സലാം വിധി പറഞ്ഞത്? ആടിന്റെ ഉടമ കർഷകന്റെ കൃഷി പഴയ സ്ഥിതിയിലാകുന്നത് വരെ കൃത്യമായ എന്തു പറഞ്ഞു? ഫഹക്കമ ദാവൂദ് ബിൽ ഗനമി ലി അസ്ഹാബിൽ ഹർസ്. അതായത് ദാവൂദ് നബി അലൈഹിസ്സലാം വിധിച്ചെന്താ? കൃഷി ഉടമക്ക് ആടുകളെ കൊടുക്കണം എന്നാണ്. അയാളെ കൃഷി ആടുകളല്ല നശിപ്പിച്ചത്. അതുകൊണ്ട് എന്ത് വേണം, വേറൊന്നും പറയാനൊന്നുമില്ല, അയാളുടെ കൃഷി നശിപ്പിച്ചതിന് ബദൽ ആടുകൾ അങ്ങോട്ട് കൊടുക്കണം. ഇതാണ് ദാവൂദ് നബി അലൈഹിസ്സലാം വിധി പ്രസ്താവിച്ചത്. അങ്ങനെ വിധി കേട്ടിട്ട് ഇടയന്മാർ അവിടെ നിന്ന് രണ്ടു കൂട്ടരും ഇറങ്ങിപ്പോകുമ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ കാര്യത്തിൽ ഉപ്പ വിധിച്ചത്? അപ്പൊ അവരിങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, രണ്ടാളെയും ബാപ്പയുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഉപ്പ ഞാൻ ഇതിൽ വേറൊരു വിധിയാണ് എനിക്ക് പറയാനുള്ളത്, ഉപ്പാക്ക് സമ്മതമാണോ എന്ന് ഞാൻ പറയട്ടെ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ച് മറ്റൊരു വിധിയാണ് പ്രസ്താവിച്ചത്. അതെന്താ? അദ്ദേഹത്തോട് ചോദിച്ചു, ബാപ്പ ദാവൂദ് അലൈഹിസ്സലാം ചോദിച്ചു, കൈഫ തഖ്ളീ ബൈനഹും, എങ്ങനെയാണ് നീ വിധിക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എന്താ പറഞ്ഞത്? ഈ കൃഷിയുടമയിലേക്ക് ഈ ആടുകളെ ഏൽപ്പിക്കുക. അതിനല്ലേ വാപ്പിയും പറഞ്ഞത്? അല്ല, വ്യത്യാസം, ഈ കൃഷിയുടമക്ക് ആടുകളെ ഉടമപ്പെടുത്തി കൊടുക്കൂല. ഈ കൃഷിയുടമയുടെ കൃഷി നശിപ്പിച്ചതിന് ബദലായിട്ട് എന്ത് ചെയ്യണം? കുറച്ചു കാലത്തേക്ക് ഈ ആടുകളെ ഇവർക്ക് കൊടുക്കണം. അങ്ങനെ ആ ആടുകളെ കിട്ടിയിട്ട് ആ ആടിന് ഉണ്ടാകുന്ന കുട്ടികള്, അതിന്റെ പാല്, അതിന്റെ രോമം, അതിൻ്റെതായ മറ്റു ഉപകാര വസ്തുക്കൾ, അതൊക്കെ ഈ കൃഷി ഉടമ തൽക്കാലത്തേക്ക് അനുഭവിക്കട്ടെ. ഏതുവരെ അയാളുടെ കൃഷിയില്ലെന്ന് ആടുകൾ നശിപ്പിച്ച എത്രയൊക്കെ ഉണ്ടോ അതൊക്കെ ഈ ആടിന്റെ ഉടമയിനി എന്ത് ചെയ്യണം? കൃഷിക്കാരന് നന്നാക്കി കൊടുക്കണം. അതുവരെ ആടുകൾ ഇയാളുടെ കൈവശം. കൃഷി പൂർവസ്ഥിതിയിലായി, പഴയ രൂപത്തിലുള്ള വിളവെടുപ്പിന്റെ ആ അവസ്ഥയിലായി കഴിഞ്ഞാലോ, അപ്പൊ ഈ കൃഷിയുടമക്ക് അയാളുടെ കൃഷിഭൂമി തന്നെ തിരിച്ചു കൊടുക്കുക, ആടുകളെ ആടിന്റെ ഉടമക്കും തിരിച്ചു കൊടുക്കുക. ആർക്കും നഷ്ടമല്ല, ആർക്കും പ്രയാസം. ഇങ്ങനൊരു വിധിയാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയത്. ബാപ്പ പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട്, അതെന്നെ പറയേണ്ടത്, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, നല്ല വിധി നീ പറഞ്ഞതാണ്. അവളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുന്ന രണ്ടാളും വിധി പറഞ്ഞു, പക്ഷേ സുലൈമാന് നാം അതിന്റെ യുക്തമായ നിലക്കതിന്റെ കൃത്യമായ വിധി അല്ലാഹു തആല ഗ്രഹിപ്പിച്ചു കൊടുത്തു.
ഇതിൽ ആർക്കും പ്രശ്നമൊന്നുമില്ല. പക്ഷേ വാപ്പയുടെ വിധിയേക്കാൾ വളരെ യുക്തിപൂർണമായ ഒരു വിധിയായിരുന്നു മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ. ഇത് പരിശുദ്ധ ഖുർആനിൽ ഈ സംഭവം ഇങ്ങനെ നേർക്ക് നേരെ പറഞ്ഞിട്ടില്ല. ആടുകളുടെ കാര്യത്തിൽ, വിളവെടുപ്പിന്റെ കാര്യത്തിൽ ഉണ്ടായ തർക്കത്തിൽ, വിളവ് രാത്രി കഴിഞ്ഞ് നശിപ്പിച്ചതിന്റെ പേരിൽ ഉണ്ടായ തർക്കത്തിൽ രണ്ടാളും വിധി പറഞ്ഞു. ആ വിധിച്ച കാര്യത്തിൽ സുലൈമാന് നാം കാര്യം കൂടുതൽ ഗ്രഹിപ്പിച്ചു കൊടുത്തു എന്നേ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളൂ. ആ സംഭവം ഏതാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയതാണ് നമ്മൾ വായിച്ചത്. അപ്പോ ആ രൂപത്തിലുള്ള ഒരു സംഭവം മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബുദ്ധി വൈഭവവും സാമർഥ്യവും വ്യക്തമാക്കുന്ന നിലക്ക് ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ഈ സൂചനയില്ലെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ മറ്റൊരു സംഭവം, അത് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്നിട്ടുള്ള ഒരു സംഭവമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരേണ ആ സംഭവം. എന്താ സംഭവം? ബൈനമ ഇംറാഅതാനി മഅഹുമാ ഇബ്നാഹുമാ, രണ്ട് സ്ത്രീകൾ, ആ രണ്ട് സ്ത്രീകളുടെ കയ്യിൽ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു. ഓരോ പെണ്ണുങ്ങളുടെ കയ്യിലും ഓരോ കുട്ടികളുണ്ട്. അങ്ങനെ ഓരോ മക്കളുള്ള രണ്ട് സ്ത്രീകൾ, അവർ ഒരു യാത്രാവേളയിലായിരിക്കേ ഒരു ചെന്നായ അവർക്കിടയിലേക്ക് ചാടി വീണിട്ട് അതിൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. ഒരുത്തിയുടെ കുട്ടിയെ ചെന്നായ കൊണ്ടുപോയി. ചെന്നായ കൊണ്ടുപോയപ്പോ രണ്ട് പെണ്ണുങ്ങളും തമ്മിൽ തർക്കമായി. വലിയ പെണ്ണ് കൂട്ടത്തിൽ വലിയ ഒരു പെൺ, പ്രായമുള്ള, കുറച്ച് പ്രായമുള്ള പെണ്ണുണ്ട്, ഇത്തിരി ചെറുപ്പക്കാരിയായ വേറൊരു പെണ്ണുമാണുള്ളത്. അപ്പൊ മുതിർന്ന സ്ത്രീ ചെറുപ്പക്കാരിയോട് പറഞ്ഞു, ഇന്നമാ ദഹബ ബിനിക്ക്, ചെന്നായ നിന്റെ കുട്ടിനെയും കൊണ്ടാ പോയിട്ടുള്ളത്, ഇപ്പൊ അവശേഷിക്കുന്നത് എന്റെ കുട്ടിയാ. അപ്പൊ വകാലത്തി സുഹറായി ചെറിയോട് പറഞ്ഞ്, ഇന്നമാ ദഹബ ബിനിക്ക്, കൊണ്ടുപോയിട്ടുള്ളത് നിന്റെ കുട്ടിയെയാണ്, ഇപ്പൊ അവശേഷിക്കുന്നത് എന്റെ കുട്ടിയാണ്. തർക്കായല്ലോ, തർക്കായി. രണ്ടാളും പറയണ എന്റെ കുട്ടിയാണ്, കൊണ്ടുപോയത് നിന്റെ കുട്ടിനെയാണ്. ഞാൻ പരസ്പരം തർക്കായപ്പോ ബാപ്പയായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് രണ്ട് പെണ്ണുങ്ങളും വിധി തേടി ചെന്നു. ആ വിഷയത്തിൽ ദാവൂദ് നബി അലൈഹിസ്സലാം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായ തീരുമാനമനുസരിച്ച് വലിയവളുടേതാണ് കുട്ടി എന്ന് വിധിച്ചു. വലിയവളുടേതാണ് കുട്ടി. ദാവൂദ് നബി അലൈഹിസ്സലാം ചിന്തിച്ചിരിക്കാം, കാരണം ഇത് പ്രായമുള്ള സ്ത്രീയാണ്, മറ്റൊരു ചെറുപ്പക്കാരിത്തിയാണ്, ചെറുപ്പക്കാരിത്തിക്ക് ഇനിയും പ്രസവിക്കാനും കുറെ കാലത്ത് ചിലപ്പോ യോഗം ഉണ്ടാവും. മുതിർന്ന ഈ സ്ത്രീക്ക് ചിലപ്പോ ഇനി സാധ്യത അല്ലെങ്കിലോ. എന്തായിരുന്നാലും എന്താ കാരണം എന്നറിയില്ല. അദ്ദേഹത്തിന് ഗ്രഹിച്ചതനുസരിച്ച്, അദ്ദേഹത്തിന് ബോധ്യമായതനുസരിച്ച് അദ്ദേഹം പറഞ്ഞു, കുട്ടി വലിയവളുടേതാണ്, നിന്റെതല്ലാന്ന് ചെറിയവളോട് പറഞ്ഞു. ആ സമയത്ത് അങ്ങനെ ആ വിധി കേട്ടിട്ട് രണ്ടാളും പുറത്തേക്ക് ഇറങ്ങുകയാണ്. മോനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് പുറപ്പെട്ടു വന്നപ്പോ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ച് മറ്റൊരു നിലക്കാണ് വിധി പറയാൻ ബാപ്പയോട് അനുവാദം തേടുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ രണ്ട് പെണ്ണുങ്ങളെയും വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ചൊരു തന്ത്രമാണ് സുലൈമാൻ അലൈഹിസ്സലാം പ്രയോഗിക്കുന്നത്. മഹാനവറുകൾ അവരോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങളൊരു കത്തി കൊണ്ടുവായോ, ഒരു കത്തി കൊണ്ടുവായോ, ഒരു കട്ടാര കൊണ്ടുവായോ. ഈ അവശേഷിക്കുന്ന കുട്ടി രണ്ടാളുടേതുമാണല്ലോ. നിങ്ങൾ ഓരോരുത്തരുടെയും തർക്കം, ആ തർക്കത്തിന് ഞാൻ ഒരു വഴിയേ കാണുന്നുള്ളൂ. കുട്ടിയെ രണ്ടായി മുറിച്ചിട്ട് ഒരു മുറി നിനക്കും തരാം, ഒരു മുറി നിനക്കും തരാം. ഞാൻ കുട്ടിയെ രണ്ടായി ഭാഗിക്കാൻ പോകുന്നു, കത്തി കൊണ്ടുവരൂ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തന്ത്രപൂർവമുള്ള ഇടപെടലാണ്. ആരുടേതാണ് കുട്ടി എന്നവിടെ കൃത്യമായി ബോധ്യപ്പെടാനുള്ള തന്ത്രമാണ്. ആ സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം അങ്ങനെ പറഞ്ഞപ്പോൾ ഫഖാലത്തി സുഗറ, അതിൽ ചെറുപ്പക്കാരിയായ പെണ്ണ് പറഞ്ഞു, ലാ തഖ്തൽ യർഹമുകല്ലാ, അല്ലാ നിങ്ങളോട് കരുണ ചെയ്യട്ടെ ഓ നബിയേ, ഒരിക്കലും അങ്ങനെ ചെയ്യല്ല. കുഞ്ഞിനെ മുറിക്കണ്ട, കുഞ്ഞിനെ പകുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ ഭാഗം തരണ്ട. ഹുവ ഇബ്നുഹാ, കുട്ടി അവളുടേതാണ്, കൊടുത്തേക്കൂ. ചെറിയോള് പറയണേ
കുട്ടിനെ മുറിക്കല്ലേ, കുട്ടി അവളുടേതാണ്, വലിയോളതാണ്, കൊടുത്തേക്ക്, എനിക്ക് പ്രശ്നമില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് ആ കുട്ടിയെ, ചെറിയവളെ ഏൽപ്പിക്കുന്നു. കാരണം എന്താണ്? പെറ്റ തള്ളക്കല്ലേ, കുഞ്ഞിനെ മുറിക്കുമ്പോ വേദനയുണ്ടാവുക. വലിയവളൊന്നും പറഞ്ഞിട്ടില്ല, മുറിക്കാനെങ്കിൽ മുറിച്ചോട്ടെ എന്നാണ് വലിയ പെണ്ണിന്റെ ചിന്ത. കാരണം അവളൊന്നും ഒന്ന് പെറ്റതല്ലോ, അവള് ഗർഭം ധരിച്ച് പ്രസവിച്ച പെണ്ണല്ലോ. ആരാന്റെ കുട്ടിയെ എന്ത് ചെയ്താലെന്താ? പക്ഷേ പത്ത് മാസം വയറ്റിലിട്ട് നൊന്ന് പ്രസവിച്ച ഒരു ഉമ്മാക്ക് കുട്ടിയെ ആര് കൊണ്ടായാലും വേണ്ടില്ല. കൊല്ലണ്ട, ഒന്നും പറ്റരുത്, എവിടെ വേണ്ടെങ്കിലും വളർന്നോട്ടെ, എനിക്ക് കിട്ടിയില്ലെങ്കിലും എന്റെ മോന് മരിക്കാൻ പാടില്ല, എന്റെ മോൾക്ക് ആപത്ത് വരാൻ പാടില്ല. ആ ചെറിയ പെണ്ണ് അങ്ങനെയാണ് ചിന്തിച്ചത്. അതുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് കേണപേക്ഷിക്കുകയാണ്, ലാ തഖ്തൽ, അങ്ങനെ ചെയ്യല്ലേ, യർഹമുക്കല്ലാ, അല്ലാ നിങ്ങളോട് കരുണ ചെയ്യട്ടെ നബിയെ, അങ്ങനെ ഒരിക്കലും ചെയ്യണ്ട, കുട്ടിയെ അവൾക്ക് കൊടുത്തേക്കൂ. അതിലൂടെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ബോധ്യമായി, കുട്ടി വലിയോടതല്ല ചെറിയോടതാണ്. കാരണം അധ്വാനിച്ച ആൾക്കേ ഒരു കാര്യം പോകുമ്പോ വേദന ഉണ്ടാവുള്ളൂ, മറ്റാൾക്ക് വെറുതെട്ടില്ലേ, മറ്റാൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നാണ്. അത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബുദ്ധിവൈഭവത്തിന്റെയും സാമർത്ഥ്യത്തിന്റെയും അടയാളമായിക്കൊണ്ട് ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരികയാണ്. ഈ രണ്ട് പ്രവാചകന്മാരുടെയും ഈ രണ്ട് വിധികളിൽ നിന്നും ഒരു കാര്യം പണ്ഡിതന്മാര് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇസ്ലാമിന്റെ ഒരു പൊതുതത്വം. അതെന്താ? അള്ളാഹുവിൽ നിന്ന് പ്രത്യേക നിർദ്ദേശം ലഭിച്ചിട്ടില്ലാത്ത ഒരു വിഷയത്തിൽ ഒരു വിധികർത്താവ്, അദ്ദേഹം ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലാത്ത പക്ഷം അബദ്ധം പറ്റിപ്പോയാൽ തന്നെ അയാൾക്ക് കൂലിണ്ട് എന്ന്. കുറ്റക്കാരനാവൂല. ഇവിടെ രണ്ട് നബിമാരും വിരിച്ചു, വകുല്ലൻ നാത്തൈന ഹുക്മം വഇൽമാനാണല്ലോ പറഞ്ഞത്. ഓരോരുത്തർക്കും നാം ന്യായവിധി നടത്താനുള്ള കഴിവും വിജ്ഞാനവും നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞതില്ലെന്ന് തന്നെ ഇത് ഗ്രഹിക്ക. രണ്ടാളും അതിന് കഴിവുള്ളവരാ, രണ്ടാളും കാര്യങ്ങൾ ശരിക്ക് വിവേചിച്ചറിയാൻ ശേഷിയുള്ളവരും കഴിവുള്ളവരും ഒരു സ്വാർത്ഥതയും തൊട്ടു തീണ്ടാത്തവരും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിങ്കിൽ നിന്നൊരു പ്രത്യേക നിർദ്ദേശം ലഭിച്ചിട്ടില്ലാത്തൊരു വിഷയത്തിൽ ഒരു വിധികർത്താവ് അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു വീഴ്ച വരുത്താത്ത പക്ഷം പിഴച്ചുപോയാൽ തന്നെ, വിധി തെറ്റിപ്പോയാൽ തന്നെ അയാൾക്കൊരു പ്രതിഫലം ഉണ്ട് എന്നാണ്. എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടെ വിധിക്കുകയും ആ വിധിയിൽ ശരിയായ രൂപത്തിൽ വിധിക്കാൻ കഴിയുകയും ചെയ്താലോ രണ്ട് പ്രതിഫലമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്ക് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഹദീസ് കാണാം. ഇദാ ഹകമൽ ഹാകിമു ഫജ്തഹദ ഫഅസാബ ഫലഹു അജ്റാനി വഇദാ ഹകമ ഫജ്തഹദ ഫഅഖ്ത ഫലഹു അജ്റുൻ. അതായത് ഒരു വിധികർത്താവ് കാര്യങ്ങളെ സംബന്ധിച്ച് കേസൊക്കെ ശരിക്ക് പഠിച്ച് അതൊക്കെ ശരിക്ക് അറിഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഒരു വിധികർത്താവ്, അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ആത്മാർത്ഥമായി ഒരു കേസിൽ ഇടപെട്ടു, ഒരു വിഷയത്തിൽ ഇടപെട്ടു, അദ്ദേഹം ഒരു വിധി പറഞ്ഞു, ആ വിധി കറക്റ്റ് ആയിരുന്നുവെങ്കിൽ ഫലഹു അജ്റാനി, അദ്ദേഹത്തിന് രണ്ട് കൂലിയാണ്. ഏതാ രണ്ട് കൂലി? സത്യം കണ്ടതിനുള്ള കൂലിയുണ്ട്, സത്യം കണ്ടെത്തിയതിനുള്ള കൂലി അയാൾക്ക് കിട്ടും, അതിന് ഉത്സാഹിച്ചതിനുള്ള പ്രതിഫലവും അദ്ദേഹത്തിന് കിട്ടും. എന്നാലോ വൈദാഹക്കമാ, എന്നാൽ ഒരാള് വിധിച്ചു, അദ്ദേഹത്തിന്റെ അങ്ങേയറ്റം അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്, അബദ്ധം സംഭവിക്കുകയാണ്, അദ്ദേഹം ഒരു നിലക്കും ആരുടെയും പക്ഷം ചേർന്ന് പരിശോധിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, വളരെ സൂക്ഷ്മമായി വിലയിരുത്തിയിട്ട് ഒരു കാര്യത്തിൽ വിധി പറഞ്ഞപ്പോ അബദ്ധമാണ് സംഭവിച്ചതെങ്കിലോ അയാൾ കുറ്റക്കാരനാവോ? ഇല്ല, ഫലഹു അജ്റുൻ, അയാൾക്കും ഒരു പ്രതിഫലം ഉണ്ട് എന്നാണ്. എന്താ കാരണം? അദ്ദേഹം ഉത്സാഹിച്ചു, പരിശ്രമിച്ചു, എന്തിന്? സത്യം കണ്ടെത്താൻ. പക്ഷെ സത്യമായി പോയില്ല, അബദ്ധം വന്നുപോയി, പക്ഷെ അയാൾ കുറ്റക്കാരനല്ല. ഈ വിധികളുടെ അടിസ്ഥാനത്തിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പൊതുതത്വം ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ വിധിക്കുന്ന ഖാദിമാരെ സംബന്ധിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ഖുദാതു സലാത, വിധികർത്താക്കൾ ഖാദിമാര് മൂന്ന് വിധമുണ്ട്, ജഡ്ജിമാർ മൂന്ന് വിധമുണ്ട്, ഖാദിൻ ഫിൽ ജന്ന, അതിൽ ഒരു ഖാദി സ്വർഗത്തിൽ പോകും, വഖാദിയാനി ഫിന്നാർ, രണ്ട് ജഡ്ജിമാരും നരകത്തിലേക്കാ പോവുക. ഏതാണ് ആ ഒരു ഖാദി? റജുലുൻ അലിമൽ ഹഖ്ഖ വഖദാ ബിഹി ഫഹുവ ഫിൽ ജന്ന. ഒരു ഖാദി, ഒരാൾ അദ്ദേഹം സത്യം ശരിക്കും മനസ്സിലാക്കി, അത് ശരിക്കും മനസ്സിലാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു, ഒരു പക്ഷവും ചേരാതെ അദ്ദേഹത്തിന് മനസ്സിലായ നിലക്ക് ഹഖായ വിധി വിധിച്ചു എങ്കിൽ ഫഹുവ ഫിൽ ജന്ന, അദ്ദേഹം സ്വർഗാവകാശിയാണ്.
അതേ അവസരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ജനങ്ങൾക്കിടയിൽ വിധി പറഞ്ഞത് വിവരക്കേടിലൂടെയാണ്, അയാൾ കാര്യം ശരിക്കും പഠിച്ചിട്ടില്ല, അയാൾ ധൃതിപ്പെട്ട് വിധി പറഞ്ഞു, അന്യായമായിരുന്നു അത്, എങ്കിൽ അയാൾ നരകത്തിലാണ്. മൂന്നാമത് പറയാണ് മറ്റൊരാൾ സത്യം എന്താണെന്ന് അയാൾക്കറിയാം, പക്ഷേ എന്തോ താല്പര്യം അനുസരിച്ചുകൊണ്ട് മനസ്സിലാക്കിയ സത്യത്തിന് നേരെ എതിരാണ് അദ്ദേഹം വിധിച്ചത് എങ്കിൽ അദ്ദേഹവും അയാളും നരകത്തിലാണ്. അപ്പൊ അൽഖുബാത്തു സലാസ, മൂന്ന് ജഡ്ജിമാരുടെ കൂട്ടത്തിൽ രണ്ടാൾ നരകത്തിൽ, ഒരാൾ സ്വർഗത്തിൽ. അവിടെ സത്യം മനസ്സിലാക്കാനും ആ പക്ഷത്ത് നിന്നുകൊണ്ട് വിധി പറയാനുമുള്ള ആ തൗഫീഖിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ നമുക്ക് വിവരിച്ചു തന്നത്. അത് ഇതോടനുബന്ധമായി കൊണ്ട് മുഫസ്സിരീങ്ങൾ ഈ ആയത്തുകളൊക്കെ വിശദീകരിക്കുന്ന മധ്യേ പറഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാമും ദാവൂദ് നബി അലൈഹിസ്സലാമും രണ്ടാളും നബിമാരാണ്, രണ്ടാൾക്കും തൗഫീഖ് ഉള്ളവരാണ്, രണ്ടാളുടെയും വ്യക്തമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് ചില ആളുകളെക്കാൾ ചില പ്രത്യേകത കൊടുക്കും. അത് നബിമാരിൽ തന്നെയും തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദിൻ, ചിലർക്ക് ചിലരെക്കാൾ ഒരു ശ്രേഷ്ഠത കൊടുക്കും. രണ്ടാൾ വിധിച്ചതും ശരിയാണ്, എന്നാൽ ഏറ്റവും ശരിയായത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റേതായിരുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഇതിൽ തെറ്റുണ്ടോ, അബദ്ധമുണ്ടോ, ശിക്ഷയുണ്ടോ, കുറ്റക്കാരനാണോ, ഒരിക്കലും അല്ല. അദ്ദേഹത്തിനും പ്രതിഫലം, മറ്റേയാൾക്കും പ്രതിഫലം. ഇതാണ് ഈ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ലോകത്ത് വളരെ കൃത്യമായി തന്നെ സമൂഹത്തിൽ നീതി പാലിക്കുകയും സത്യം കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത കൂടി ഊന്നി പറഞ്ഞിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്ന മധ്യേ. അപ്പൊ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പ്രത്യേകമായി തന്നെ ഖുർആനിലൂടെ സൂചന, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതെന്ന ആ സംഭവത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മികവും ബുദ്ധി വൈഭവവുമാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. ഇനി സഹോദരന്മാരെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മറ്റൊരു കാര്യമാണ്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, അദ്ദേഹമാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ നിർമ്മാതാവ് എന്ന്. ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സുലൈമാൻ നബി അലൈഹിസ്സലാം എന്നാണ് പൊതുവെ പറയാറുള്ളത്. ആ മറുപടിയിൽ ശരിയുമുണ്ട്, ശരികേടുമുണ്ട്. ബൈത്തുൽ മുഖദ്ദസിന്റെ നിർമ്മാതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ സുലൈമാൻ നബി അലൈഹിസ്സലാമാണ് എന്ന് ഒറ്റയടിക്ക് മറുപടി പറയുമ്പോൾ ശരിയുമുണ്ട്, അതിൽ ശരികേടുമുണ്ട്. ഒരർത്ഥത്തിൽ അത് ശരിയാണെന്നെന്താ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് മഹാനവറുകളുടെ നേതൃത്വത്തിൽ അദ്ദേഹമാണ് ബൈത്തുൽ മുഖദ്ദസ് പുതുക്കിപ്പണിതതും നവീകരിച്ചതും വിശാലമാക്കിയതും അതിൻ്റെതായ കൃത്യമായ കാര്യങ്ങളുടെ രൂപത്തിൽ അത് നിർമ്മിച്ചു. എന്നാൽ അതിന്റെ മുമ്പേ തന്നെ അതിന്റെ അസ്ഥിവാരമിട്ടുകൊണ്ട് അതിന്റെ തുടക്കം കുറിച്ച സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ യഅ്ഖൂബ് നബി അലൈഹിസ്സലാമാണ് എന്നതാണ് ഈ വിഷയത്തിൽ ചർച്ചകളും ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതിന് ഉപോത്ബലകമായി കൊണ്ടവർ ഉത്തരിക്കുന്ന ഒരു ഹദീസും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും, ബുഖാരി അടക്കമുള്ള പല ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ഈ സംഭവം റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അതെന്താണ്, അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരിക്കൽ ചോദിക്കുകയാണ്, അയ്യു മസ്ജിദിൻ ഫീ ഹാദിഹിൽ അർളി അവ്വൽ, ഈ ഭൂമുഖത്ത് സ്ഥാപിതമായ ഒന്നാമത്തെ പള്ളി ഏതാണ് നബിയെ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമാണ് മക്കത്തെ പള്ളി. ഖാല അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടാമത്തെ ചോദ്യം, സുമ്മ അയ്യ, പിന്നെ ഏതാണ് നബിയെ? ഖാല അൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സ എന്നറിയപ്പെടുന്ന ബൈത്തുൽ മുഖദ്ദസ് ആണ്, അങ്ങേയറ്റത്തെ പള്ളി. അത് മദീനത്ത് നിന്ന് ഒരുപാട് ദൂരമായതുകൊണ്ടാണ് ആ പേര് കിട്ടിയത് എന്ന് പല അഭിപ്രായങ്ങളും ഉണ്ട്. അഖ്സ എന്ന പേര് കിട്ടാൻ ബൈത്തുൽ മുഖദ്ദസ്, ആ മസ്ജിദുൽ അഖ്സ, അതാണ് രണ്ടാമത്തെ പള്ളി. അപ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത ചോദ്യം, കം ബൈനഹുമാ, ആ രണ്ട് പള്ളികളുടെയും ഇടക്കുള്ള കാലദൈർഘ്യം എത്രയായിരുന്നു? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഊന സന, അർബഊന സന, 40 കൊല്ലത്തെ ഇടവേള, 40 കൊല്ലത്തെ ഇടവേള. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും പേരക്കുട്ടിയായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെയും ഇടക്കുള്ള കാലദൈർഘ്യമാണ് 40 കൊല്ലം.
അതുകൊണ്ട് അതിന്റെ സ്ഥാപകൻ ആരാണ്? യാക്കൂബ് നബി അലൈഹിസ്സലാമാണ് എന്നാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. അതേ അവസരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെയും ഇടയിൽ ആയിരത്തിലേറെ കൊല്ലത്തിന്റെ ദൈർഘ്യമുണ്ട് എന്നാണ്. അപ്പൊ 40 കൊല്ലാണ് അതിന്റെ ഇടക്ക് എന്ന് പറയുമ്പോൾ കഅബ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആണല്ലോ അതിന്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം, അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം അത് പണിതത്. അതിന്റെയും പിന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് അതിന്റെ തുടക്കം എന്നുണ്ടെങ്കിൽ 1000-ൽ അധികം കൊല്ലം അതിന്റെ ഇടക്ക് ഇടവേള വേണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എത്ര കൊല്ലം? 40 കൊല്ലം. അപ്പോ അതിന്റെ ഇടവേള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും പേരക്കുട്ടിയായ അഥവാ പുത്രനായ ഇസ്ഹാഖ് അതിന്റെ പുത്രൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെയും ഇടക്കുള്ള കാലദൈർഘ്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ധാരാളം പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ. അല്ലാഹു അഅലം. അങ്ങനൊരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമാണ് അത് പുതുക്കിപ്പണിതും അതിന്റേതായ കൃത്യമായ രൂപത്തിലുള്ള അതിന്റെ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കിയത് എന്ന വശം വെച്ച് നോക്കുമ്പോൾ ആരാണ് നിർമ്മാതാവ് എന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? സുലൈമാൻ നബി അലൈഹിസ്സലാം. അതാ ഞാൻ പറഞ്ഞത്, അതിന് ശരിയുമുണ്ട് ശരികേടുമുണ്ട് എന്ന് പറയാൻ പറയാം. തുടക്കം കുറിച്ചത് സുലൈമാൻ നബിയാണോ? അല്ല, യാക്കൂബ് നബി അലൈഹിസ്സലാമാണ് എന്നതാണ് മറ്റൊരു വീക്ഷണം. ഇതുകൂടി നമ്മൾ ചേർത്ത് വായിക്കാം. ഇനി സഹോദരന്മാരെ, മഹാനായ ഈ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ശക്തി പ്രതാപങ്ങളും നിസ്തുലമായ അദ്ദേഹത്തിന്റെ അതുല്യമായ യോഗ്യതകളും വ്യക്തമായി നമ്മളിപ്പോ കഴിഞ്ഞ ഏതാനും 5-6 ക്ലാസുകളിലൂടെയായി നമ്മളിപ്പോ പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ എത്ര വലിയ മഹാനാണെങ്കിലും മരണമുണ്ടല്ലോ, മരണം അതിനൊന്നും തടസ്സമല്ലല്ലോ, എല്ലാവർക്കും മരിക്കണമല്ലോ. ലോകത്തിന്റെ നേതാവ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയിട്ടുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണം അതും അത്ഭുതകരമായ ചില കാര്യങ്ങളിലൂടെ, അത്ഭുതകരമായ ചില കാര്യങ്ങൾ അത് ലോകത്തിനൊരു സന്ദേശം നൽകുന്ന രൂപത്തിലാണ് അത് സംഭവിച്ചത്. അതും കൂടെ പറഞ്ഞ് നമുക്ക് ആ വിഷയം അവസാനിപ്പിക്കാം. സൂറത്ത് സബയിലെ 14-ാമത്തെ ആയത്തിലാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്, ഫലമ്മ ഖദൈനാ അലൈഹിൽ മൗത മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബ്ബതുൽ അർദ് തഅകുലു മിൻ സഅത ഫലമ്മ ഖർറ തബയ്യനതിൽ ജിന്നു അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ് അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ മാ ലബിസു ഫിൽ അദാബിൽ മുഹീൻ അങ്ങനെ അദ്ദേഹത്തിന്റെ മേൽ നാം മരണം വിധിച്ചപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ അല്ലാഹു മരണം വിധിക്കുകയാണ്. ആ മരണം വിധിച്ചപ്പോൾ മഹാനവരുകൾ മരണപ്പെടുകയാണ്, വഫാത്താവുകയാണ്. അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് അവർക്ക് വിവരം നൽകാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലാ ദാബ്ബത്തുൽ അർളി ചിതൽ ജീവി അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ദാബ്ബത്തുൽ അർളെന്ന് പറഞ്ഞ ചിതലാണ് മരങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളും ഒക്കെ കാർന്ന് തിന്നുന്ന ആ നിലക്കുള്ള ചിതൽ എന്ന് പറയുന്ന കൊച്ചുജീവി ഉണ്ടല്ലോ, ആ ചിതൽ ജീവി അല്ലാതെ മറ്റാരും അവർക്ക് അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് അറിവ് നൽകുകയുണ്ടായില്ല. അദ്ദേഹത്തിന്റെ വടി ആ ചിതൽ ചെന്ന് നശിപ്പിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് ഫലമാനത്തിൽ ചിന്നു അദ്ദേഹം മരണപ്പെട്ട് നിലം പതിച്ചപ്പോൾ തബയ്യനത്തിൽ ജിന്നു ജിന്നുകൾക്ക് വ്യക്തമായി തങ്ങൾക്ക് അദൃശ്യകാര്യം അറിയുമായിരുന്നുവെങ്കിൽ തങ്ങൾ ഈ നിന്ദ്യമായ ശിക്ഷയിൽ ദുരിതത്തിൽ കഴിച്ചുകൂട്ടേണ്ടി വരുമായിരുന്നില്ലല്ലോ. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തപ്പോ സംഭവിച്ചത്? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരണം നടന്നത് ഒരു അത്ഭുതകരമായ നിലക്കാണ്. അതായത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മാത്രം അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തൊരു മഹത്തായ അനുഗ്രഹമായിരുന്നു. മഹാനവറുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തൊരു പ്രവാചകൻ. ജിന്നുകളെ കീഴ്പ്പെടുത്തി പണിയെടുപ്പിച്ചിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. പറഞ്ഞതാണ് കേൾക്കണം, എതിർത്താ നരകാൻ അല്ല പറഞ്ഞതുമാണ്. ആരെങ്കിലും അവരുടെ കൂട്ടത്തിൽ നിന്ന് മൊരട്ട് ശീലം കാണിക്കുന്നുവെങ്കിൽ അവനെ കത്തിയാളുന്ന അഗ്നിയിൽ ദഹിപ്പിക്കും, നരകമാണ് അവനുള്ളതെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുമാണ്.
അതുകൊണ്ട് തന്നെ ഏത് മല്ലന്മാരും മൊരടന്മാരും ഏത് ദുശ്ശീലമുള്ളവനും നല്ലവരും അല്ലാത്തവരുമായ സർവ ജിന്ന ശൈത്താന്മാരെയും മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുകയായിരുന്നു. അവർ പേടിച്ചിട്ട് സുലൈമാൻ നബിനെ പേടിച്ചിട്ട് അവർ വർക്ക് ചെയ്യും, കഠിനാധ്വാനം അവർ ചെയ്യും, ഒന്നിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ അവര് നിർബന്ധിതരായി അദ്ദേഹത്തിന്റെ കൽപ്പനക്ക് വിധേയരായിക്കൊണ്ട് എന്തു പണിയും ചെയ്തു കൊടുക്കുന്ന ആ രൂപത്തിൽ ഒരുപാട് രൂപത്തിലുള്ള പല പ്രവർത്തനങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ആ രൂപത്തിലുള്ള ജിന്നുകൾ, ആ ജിന്നുകളെ കൊണ്ട് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊഴിലെടുപ്പിക്കും. തൊഴിലെടുക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം അതൊക്കെ അങ്ങനെ വീക്ഷിക്കും, ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ പളുങ്ക് കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് വീക്ഷിക്കും, അതുപോലെ തന്നെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് വീക്ഷിക്കും. അങ്ങനെയൊക്കെ ജിന്നുകൾ ഇങ്ങനെ നോക്കുമ്പോ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരണം നടന്ന സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഒരു ഊന്നുവടിയിൽ ഊന്നി നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുകയാണ്. എന്താണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, ഊന്നുവടിയിൽ ഊന്നിക്കൊണ്ടായിരിക്കയാണ് മരണം വന്നത് എന്ന് ഖുർആൻ പറയുന്നു. فَلَمَّا قَضَيْنَا عَلَيْهِ الْمَوْتَ അദ്ദേഹത്തിന്റെ മേൽ നാം മരണം വിധിച്ചപ്പോൾ മാ ദല്ലഹും അലാ മൗതിഹി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മരണത്തെ കുറിച്ച് ആ ജിന്നുകൾക്ക് വിവരം കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇല്ല 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 ദാബത്തുൽ അർളി ചെതൽ ജീവി ഒഴികെ തൗകുലു മിൻസാതഹു അദ്ദേഹം ഊന്നി നിൽക്കുന്ന ഊന്നുവടി ചെതല് അടിയിങ്ങനെ തന്ന മഹാനവറുകൾ ഊന്നി നിന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടിരിക്കുന്ന ഊന്നുവടിയിലായിരിക്കെ ഊന്നിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അങ്ങനെ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മരണം വഫാത്ത് നടന്നത്. അങ്ങനെ മഹാനവറുകൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ജിന്നുകൾ എങ്ങനെ വിചാരിക്കും, സുലൈമാൻ നബി നോക്കുന്നുണ്ട്, സുലൈമാൻ നബി അവിടെ ഉണ്ട്, ഇവര് നല്ല പണിയെടുക്കും, നല്ലോണം പണിയെടുക്കും, ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, വളരെ കൃത്യമായിട്ട് ധിക്കാരികളായ ആളുകൾ അവരെ സുലൈമാൻ നബി അലൈഹിസ്സലാമിനാണ് കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. അവര് ചെയ്തോളണം, ആ നിലക്കുള്ള കീഴ്പ്പെടുത്തി കൊടുക്കൽ ഒരു നബിമാർക്കും കീഴ്പ്പെടുത്തി കൊടുത്തിട്ടില്ല. ആ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജിന്നുകൾ ഇങ്ങനെ വളരെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ അവർ സുലൈമാൻ നബി കാണുന്നുണ്ട്, സുലൈമാൻ നബി കാണുന്നുണ്ട് എന്നുള്ള നിലക്കാണ് അവർ. പക്ഷേ മരണം ഇവിടെ എന്നോ സംഭവിച്ചിട്ടുണ്ട്, മരണം സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഊന്നുവടിയിൽ ചെതല് വന്ന് ചെതലിൽ തന്നെ നശിപ്പിച്ചപ്പോ ഊന്നുവടിയുടെ ബലം പോവല്ലേ, ഊന്നുവടി അടിയിലങ്ങ് മുറിയോലോ, അതോടുകൂടി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിലംപതിക്കുകയാണ്. അതിങ്ങനെ ചെതലി തിന്ന് തിന്ന് നശിപ്പിച്ച് അങ്ങനെ മഹാനവറുകൾ അതാ നിലംപതിച്ചപ്പോൾ, അദ്ദേഹം മരണശേഷം നിലംപതിച്ചപ്പോൾ, അപ്പോഴാണ് തബയ്യനത്തിൽ ജിന്നു ജിന്നുകൾക്ക് കാര്യം ബോധ്യമായത്. ഞങ്ങൾക്ക് മറിഞ്ഞ കാര്യം അറിയാമായിരുന്നു എന്നാണ് ഞങ്ങൾ സമൂഹത്തോട് പറഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് കൈപറിയാനുള്ള കഴിവുണ്ട് എന്നല്ലേ നമ്മൾ വാദിച്ചിരുന്നത്. അതുപോലെ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കക്ഷികളൊക്കെയും അവർക്കും മറിഞ്ഞ കാര്യം അറിയാനുള്ള കഴിവുണ്ടെന്ന ധാരണയിലാണ്, ആ വിശ്വാസത്തിലാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകൾക്ക് അദൃശ്യമായ കാര്യം അറിയാനുള്ള കഴിവും ശക്തിയും ഉണ്ട് എന്ന വാദത്തെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഫാത്ത് നടപ്പാക്കിയതിലൂടെ ലോകത്തിന് പഠിപ്പിക്കുന്നു. അവർക്ക് തന്നെയും ബോധ്യമായി, ജിന്നുകൾക്ക് തന്നെയും ബോധ്യമായി, ലൗകാനു യഅലമൂനൽ ഗൈബ തങ്ങൾ അദൃശ്യകാര്യം അറിയുന്നവരായിരുന്നുവെങ്കിൽ മാലബിസൂ ഫിൽ അദാബിൽ മുഹീൻ ഞങ്ങൾ ഈ നിന്ദ്യമായ ദുരിതത്തിൽ കഴിച്ചു കൂട്ടേണ്ടി വരുമായിരുന്നില്ലല്ലോ. മരിച്ചു എന്ന് അപ്പെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ എപ്പോഴോ അവിടുന്ന് കുതിരച്ചാടി രക്ഷപ്പെടായിരുന്നല്ലോ, ഇങ്ങനെ ആട് വർക്ക് ചെയ്ത് കഷ്ടപ്പെടേണ്ടിയിരുന്നോ എന്ന് അവർക്ക് ബോധ്യമായി. ഇന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരണത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇതിലൂടെ ലോകത്തിന് അല്ലാഹു നൽകുന്ന മെസ്സേജ് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഗൈബ് അറിയൂ, വേറെ ആർക്കും അറിയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചൊരു യാഥാർത്ഥ്യമാണ്. കുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യഷ്ഊറൂന അയ്യാന യുബഅസൂൻ. സൂറത്തുൻ നംലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരു പൊതു തത്വമാണത്. പ്രവാചകരെ പറഞ്ഞു കൊടുക്കൂ, ലാ യഅലമു അറിയുകയേയില്ല, മം ഫിസ് സമാവാതി വൽ അർളി ആകാശഭൂമികളിൽ ഉള്ളവർ ഒരാളും തന്നെ അറിയുകയില്ല. അൽ ഗൈബ ദൃശ്യകാര്യം,
അദൃശ്യകാര്യം ആകാശഭൂമികളിലുള്ള ഒരാളും തന്നെ അറിയില്ല. ഇല്ലല്ലോ അല്ലാഹ് ഒഴികെ. അവരെന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്ക് അറിവില്ല. ആകാശഭൂമികളിൽ അദൃശ്യം അറിയുന്നവൻ അല്ലാഹ് മാത്രം. അല്ലാഹുക്ക് മാത്രമേ അഭൗതികമായ നിലക്കുള്ള കാഴ്ചയും കേൾവിയും അറിവൊക്കെ ഉള്ളൂ, വേറെ ആർക്കും അതില്ല. ഒരു ശക്തിക്കും വേറെ ഒരു കഴിവുകളും അഭൗതികമായ നിലക്ക്. ഓരോ ശക്തി, അത് ജിന്നാവട്ടെ, മലക്കാവട്ടെ, മനുഷ്യരാവട്ടെ, മറ്റ് ജന്തുക്കളാവട്ടെ, അവക്കൊക്കെ അള്ള നിശ്ചയിച്ചു കൊടുത്ത ഒരു പ്രകൃതിയുണ്ട്, ഒരു പരിധിയുണ്ട്. അതിന്റെ അകത്തുള്ളതെ കാണാനും കേൾക്കാനും അറിയാനും സാധിക്കുകയുള്ളൂ. അതിന്റെ അപ്പുറമുള്ള അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം ഒരു ശക്തിക്കും ഒരദൃശ്യവും അറിയാനോ കാണാനോ കേൾക്കാനോ കഴിയില്ല. ഇതാണ് ഇസ്ലാമിന്റെ ശുദ്ധമായ വിശ്വാസം. അതേ അവസരത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊക്കെ വിഭാഗം ജനങ്ങളുണ്ടോ അവരൊക്കെയും മഹാത്മാക്കളെ സംബന്ധിച്ചും ജിന്നുകളെ സംബന്ധിച്ചും മലക്കുകളെ സംബന്ധിച്ചും ഒക്കെ അവരുടെ വിശ്വാസം എന്താണ്? അവർക്കൊക്കെ അഭൗതികമായ കഴിവുകളുണ്ട്. അവരഭൗതികമായി കാണാൻ അവർക്ക് കഴിയും, കേൾക്കാൻ കഴിയും, അറിയാൻ കഴിയും എന്നാണ് അവരുടെ വിശ്വാസം. ഈ വിശ്വാസ വ്യതിയാനമാണ് അവരെ ശിർക്കിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത്. അതേ അവസരത്തിൽ അള്ളാഹുവിന് മാത്രമേ അഭൗതികമായ കഴിവുകളും അറിവും കേൾവിയൊക്കെയുള്ളൂ. വേറുള്ളവരുടേതൊക്കെ അവർക്ക് നൽകപ്പെട്ട ഭൗതികമായ പരിധിക്കകത്തുള്ള കാഴ്ചയും കേൾവിയും അറിവും മാത്രമേ എല്ലാ ശക്തികൾക്കും ഉള്ളൂ. ഒരാൾക്കും അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു കഴിവ് ഒരു ശക്തിക്കുമില്ല, അത് അള്ളാഹുവിന് മാത്രമാണ്. ഇവിടെ അബദ്ധം സംഭവിച്ചതാണ് ജനങ്ങൾ ശിർക്കിലേക്ക് പോയത്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഒക്കെ നാടിൽ മഹാത്മാക്കളായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ വിശ്വാസം എന്താണ്? അവർക്ക് എവിടെ നിന്ന് അവരെ വിളിച്ചാലും അവർ നമ്മുടെ വിളി കേൾക്കും. നമ്മൾ എവിടെയാണെങ്കിലും അവർ നമ്മളെ കാണും. നമ്മുടെ മനസ്സിലെ വിചാര വികാരങ്ങൾ വരെ അവരറിയും. നമ്മെ സഹായിക്കാൻ അവർ ഓടിയെത്തും. അവർക്കതിന് കഴിവുണ്ട് എന്നാണ്. മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അവരൊക്കെ അങ്ങനെയാ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കക്ഷികളുണ്ട്, മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പല വീടുകളിലും പാരായണം ചെയ്യുന്ന കുത്തുബിയത്ത് എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. മുഹീദ്ദീൻ ശൈഖരെ ആയിരം വട്ടം വിളിച്ചു തേടുന്ന ഒരു കവിതയാണ്. അതിന്റെ ഒരു ഭാഗത്ത് 15 ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ഔലിയാക്കളൊന്നും മനുഷ്യന്മാരല്ല, ജിന്നുകളിലെ ശ്രേഷ്ഠന്മാരായ ഔലിയാക്കന്മാരാണ് പോലും. അങ്ങനെ കുറെ ജിന്ന ഔലിയാക്കന്മാരുടെ പേരുകൾ അതിലുണ്ട്. മദ്ഹബ്, തുംറയാൻ, സൗബ, പിന്നെ കൊറേ നമുക്ക് പറയാൻ അറിയാത്ത, പറയാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരുപാട് പേരുകളുണ്ട്. ജിന്നുകളെ പേരല്ലേ, ഇവരിട്ട പേരുകളാണ്. മദ്ഹബ്, തുംറയാൻ, ഹഷ്കഷ്, കഹൂഷ്, അഹ്മർ, ഷൗഹാല്, കസ്കസ്, ലൈഉഷ്, ബർഖാൻ, ഹദലയാജ്, നജ്സലസ്തൂഷ്, മൈമൂന്, സന്നിഖ്, ഇങ്ങനെ കൊറേ ഉണ്ട്. 15 ജിന്ന ഔലിയാക്കന്മാരാണ് വരുന്ന പറയുന്നത്. അതുപോലെ തന്നെ മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്ന് ഇവരൊക്കെ വിളിച്ചു തേടുന്നവർ, അജിബിയാ, തുഫായിൽ, കുറെ മലക്കുകളുടെ പേര് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ്, ഏതെങ്കിലും ഒരു അറബി വാക്കിന്റെ ശേഷം ഒരു ഈല് ചേർത്ത് കൊടുത്താൽ മലക്കുകളായി എന്നാണ് പലരും വിശ്വസിച്ചത്. ഒരു ഈല് ചേർത്ത് കൊടുക്കും. അങ്ങനെ ജംഹാ, അതുഫ, ഈല്, ജംഹാ, ഈല്, ബർമത്ത, ഈല്, തമ്ര, ഈല്, തൊർത്ത, ഈല്, ഷംഹാ, ഈല്, ബർത്ത, ഈല്, കസറ, ഈല്, മത്ര, ഈല്, തൗമ, ഈല്, ഷംസ, ഈല്, ഇങ്ങനെ കുറെ ആൾ ഇത് മലക്കുകളായ. ഇവരൊക്കെ മനുഷ്യന്മാരുടെയും ജിന്നുകളുടെയൊക്കെ കാര്യം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മഹാന്മാരായ ഔലിയാക്കന്മാരാണെന്നാണ്. ജിന്നുകളിലും മലക്കുകളിലും ഒക്കെയുള്ള മഹാരഥന്മാരായ ആളുകളാണ്. ഇവരാണ് ലോകത്തിന്റെ കൺട്രോള്, ഇവരാണ് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വിശ്വസിച്ച് ഇവരെല്ലായിടത്തും ഓടി നടക്കുകയാണ്. ഇവരുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്, കോൺഫറൻസ് ഉണ്ട്, അവരെ വിളിച്ച് തേടാം, അവർ നമ്മളെ എപ്പോഴും കാണും, നമ്മളെ എപ്പോഴും കേൾക്കും, ഇങ്ങനെയുള്ള എല്ലാ വൈബൊക്കെ അവർക്കറിയും എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമൂഹം ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാന്മാരായ പ്രവാചകന്മാർക്ക് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്ന ഗൈബിയായ കാര്യങ്ങളല്ലാതെ അറിയില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജിന്നിൽ വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു, ആലിമുൽ ഗൈബി ഫലാ യുളഹിറു വലാ ഗൈബിഹി അഹദാ ഇല്ലാ മനിർതദാ മിർ റസൂൽ. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അദൃശ്യങ്ങൾ അറിയുന്നവൻ.
അവന്റെ അദൃശ്യത്തിൽ നിന്ന് ഒരാൾക്കും അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല. ഇല്ലാ മനിർത്തലാമിർ റസൂലിൻ, അവൻ തൃപ്തിപ്പെടുന്ന അവന്റെ ദൂതന്മാർക്ക്, അത് മനുഷ്യരിൽ നിന്നും മലക്കുകളിൽ നിന്നുമൊക്കെയുള്ള ദൂതന്മാർക്ക് അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവൻ അറിയിച്ചു കൊടുക്കുന്നു. അതിലപ്പുറം അവർക്കും അറിയില്ല. വളരെ കൃത്യമായി അല്ലാഹു തആല പറയാം. അതേ അവസരത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്തും ഇന്നും പല ആളുകളും വിശ്വസിക്കുന്ന ജിന്നുകൾക്കെല്ലാം അറിയാനുള്ള കഴിവുണ്ട്. അങ്ങനെ ജിന്നുകൾക്ക് വൈബൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ മഹാത്മാക്കളെ കുറിച്ചും ആ ധാരണ, മലക്കുകളെ കുറിച്ചും ആ ധാരണ, ജിന്നുകളെ കുറിച്ചും ആ ധാരണ, അങ്ങനെ അവരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കക്ഷികളുണ്ടായിരുന്നു. അതിന്റെ വേരറുക്കുന്ന പ്രഖ്യാപനമാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്താണ് ഇങ്ങനെ സുലൈമാൻ നബിക്കാണ് അല്ലാഹു തആല അവരെ കീഴ്പ്പെടുത്തി കൊടുത്തത്. ആ സുലൈമാൻ നബി അവരെ കൊണ്ട് തൊഴിലടിപ്പിച്ച് നിൽക്കുമ്പോ അദ്ദേഹം മരിച്ചു, എപ്പോഴോ മരിച്ചു, പക്ഷെ ആ വിവരം ആർക്ക് കിട്ടിയില്ല, ജിന്നുകൾക്ക് മനസ്സിലായില്ല. പിന്നെ ഇതിന് ചെതല് തിന്നിട്ട് ആ വടിയാണ്ട് വീണ് മഹാനവരകൾ മറിഞ്ഞു വീണപ്പോ അത് എത്ര കാലം അങ്ങനെ നിന്നു എന്നൊന്നും നമുക്കറിയില്ല. ഏതാനും മണിക്കൂറുകളാണോ, ഒരു ദിവസമാണോ, ഏതാനും ദിവസമാണോ, അതൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആൻ പറയാത്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒന്ന് വിവരിക്കാൻ നമ്മൾ ആളല്ല, നമുക്കതിന് പറ്റൂല. എന്തായിരുന്നാലും ഇങ്ങനെ സംഭവിച്ചു എന്ന് ഖുർആൻ പറയണം. ഈ മരണം നടന്നത് ഇവരെ അറിഞ്ഞില്ല. ഇത്ര വലിയ പവറുണ്ട്, വലിയ കഴിവൊക്കെ ഉള്ളവരല്ലേ, അവരുടേതായ നിലക്കുള്ള ഒരുപാട് കഴിവുകൾ നൽകപ്പെട്ടവരാണ് അവർ, അവരുടെ ലോകത്ത് വലിയ മല്ലന്മാരാണ് അവര്. പക്ഷേ അവർക്കും എന്തറിയാൻ കഴിയൂല, വൈബറിയാൻ കഴിയൂല. ഉണ്ടെങ്കിലും സുലൈമാൻ ഇവിടെ മരണം അവർക്ക് അറിയാൻ കഴിയണ്ടേ? അവർക്ക് തന്നെ ബോധ്യായി. അങ്ങനെ അവര് പറയാൻ തുടങ്ങി, ഇഷ്ടാ വല്ലാത്തൊരു അബദ്ധത്തിലായില്ലേ നമ്മള്, നമുക്കത് മനസ്സിലായിരുന്നു അദ്ദേഹം മരിച്ചിട്ടുണ്ട് എന്ന്. ആ മരണം നടന്ന ഉടനെ നമ്മൾ മനസ്സിലായിരുന്നുവെങ്കിൽ ഈ ദുരിതക്കയത്തിൽ നമ്മൾ ഇങ്ങനെ പണിയെടുക്കണ്ടായിരുന്നോ? എപ്പോഴോ രക്ഷപ്പെടായിരുന്നില്ലേ? അല്ലൗ കാനൂ യഅലമൂന അൽഗൈബ മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് പറയാണ്. അതിലൂടെ നമ്മൾ വിശ്വാസത്തിന്റെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. അദൃശ്യമായ രൂപത്തിൽ, അഭൗതികമായ രൂപത്തിലുള്ള അറിവും കാഴ്ചയും കേൾവിയും ഒക്കെ അല്ലാഹുവിന് മാത്രമാണുള്ളത്. ആ അറിവ് ലോകത്തൊരാൾക്കും ഇല്ല, അത് മലക്കിനുമില്ല, ജിന്നിനുമില്ല, ആർക്കുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അദൃശ്യമായ കാര്യങ്ങളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നത് സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന് അറിയിച്ചു കൊടുക്കും, റസൂലുകൾക്ക് അറിയിച്ചു കൊടുക്കും എന്നതല്ലാതെ മറ്റു ആ വിഷയത്തിൽ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ അറിയും എന്ന് പറയുന്ന ധാരണ പിശകാണ്, അത് ശരിയായ വിശ്വാസത്തിന് എതിരാണ് എന്നുകൂടി ഈ സംഭവം ലോകത്തിന് നൽകിയിരിക്കുകയാണ് ആ പാഠം. അതുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാരഥന്മാരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതിലൂടെ നേടിയ ഗുണപാഠങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായി മനസ്സിലാക്കുക. ഇതോടുകൂടി മഹാന്മാരായ രണ്ട് പ്രവാചകന്മാരുടെയും, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെയും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ് ഇൻഷാഅള്ളാഹ്. ഇനി ബാക്കിയുള്ള മറ്റു പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലേക്കാണ് നമുക്ക് തുടരാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാരഥന്മാരായ അമ്പിയാക്കളുടെ, സച്ചരിതരായ ആളുകളുടെ പാത പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.